Hi dear friends, welcome back to Easy Commerce Concepts by Ajisa Fibinsha. But exam kala anale, appo oru vaadi tension um anxiety okke undavulle ningalku. Adonnu vaanda avashyamilla ennonu njan parayunnilla. Korchu tension okke ulla nalladana. Engile namukku oru choodu undavullu. Nammude parents okke parayunna kekkarille. Ningalku parikshayittu oru choodu illalle. Angane choikkarundalle. Appo korchu oru choodu ullakke nallad eppozhum illallo. Parikshana samayam edukkumbollalle. എന്നാലും പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് കിട്ടിയാൽ എന്താ നിങ്ങൾക്ക് ഉഷാറാവില്ലേ? അതായത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പക്ഷേ പരീക്ഷ എഴുതാനുള്ള ഒരു ടൈം ആവുന്ന സമയത്ത് എന്തൊക്കെയോ ടെൻഷൻസും ആൻസൈറ്റീസും എല്ലാം മൊത്തം ഒരു വിറയലും കാരണം അങ്ങോട്ട് വിചാരിച്ച പോലെ പരീക്ഷ എഴുതാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും. ആ ഒരു പരീക്ഷ എഴുതുന്ന ഒരു ആർട്ട് നമുക്ക് അറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മൾ സേഫ് സോണാണെന്ന് പറയാം. അപ്പം ഞാൻ പറയാൻ പോകുന്നൊരു ആറ് ടിപ്പാണ് കേട്ടോ. ഈ ആറ് ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഒരു മാറ്റം കാണാൻ പറ്റും. ഇതൊക്കെ ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും പരീക്ഷൻ്റെ സമയത്ത് ഇത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആണെന്ന് തോന്നും. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിരിക്കും. നിങ്ങൾക്ക് ലൈഫിൽ എന്തൊക്കെ വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന കുട്ടികളായിരിക്കും നിങ്ങൾ. എങ്കിൽ കൂടിയും ആ പരീക്ഷാ ഹാളിൽ നിങ്ങൾ പാലിക്കേണ്ട ഒരു ആറ് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് പരീക്ഷ എഴുതാൻ പറ്റും കേട്ടോ. ഒന്നെന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ഏകാഗ്രാക്കുക എന്നുള്ളതാണ്. അതായത് പരീക്ഷാ പേപ്പർ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ഒന്ന് കണ്ണുകളൊക്കെ ഒന്ന് അടച്ച് ഒരു ഡീപ്പായിട്ടുള്ളൊരു ബ്രീത്ത് എടുത്ത് ഒന്ന് റിലാക്സ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്ട്രെസ്സും ആൻസൈറ്റിയൊക്കെ ഒന്ന് കുറഞ്ഞ് നിങ്ങളുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവാനുള്ളൊരു ചാൻസ് അവിടെ കിട്ടുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മൈൻഡിനെ ഒന്ന് എന്ത് ചെയ്യാണ്, റിലാക്സ് ആക്കി വയ്ക്കുക. പിന്നെ നിങ്ങൾക്കൊരു 15 മിനിറ്റ് ഉണ്ടല്ലോ ഒരു കോൾ ഓഫ് ടൈം, ആ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ നല്ല അസലായിട്ടൊന്ന് നോക്കുക, നല്ല രീതിയിൽ വായിക്കുക. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നന്നായിട്ട് തന്നെ വായിക്കണം കേട്ടോ. നല്ല ഓരോ ക്വസ്റ്റ്യനും അല്ലെങ്കിൽ ഓരോ ഏരിയ, അപ്പോൾ പാർട്ട് 1 പാർട്ട് ബി അങ്ങനെ കുറേ ഉണ്ടാവല്ലോ. അപ്പോൾ അതിൽ ചിലപ്പോൾ 8 ക്വസ്റ്റ്യനിൽ 6 ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ എഴുതിയാൽ മതിയോ. അപ്പോൾ ആ ഒരു പ്രോപ്പർ ഇൻസ്ട്രക്ഷൻസ് വായിക്കുക, ഓരോ ചോദ്യത്തിലൂടെയും കടന്നു പോവുക, നിങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ഓരോ ക്വസ്റ്റ്യനിലൂടെയും കടന്നു പോവുക. അങ്ങനെ നമ്മൾ ഈ ഒരു സമയം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ക്വസ്റ്റ്യനും മുകളിൽ നിങ്ങൾ എത്ര ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. പിന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുക. ഞാൻ ആദ്യം ഏത് ചോദ്യം അറ്റൻഡ് ചെയ്യണം, ആ ഒരു പ്ലാന് മൈൻഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ആ ഒരു പ്ലാനിനനുസരിച്ചിട്ട് ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ചിലപ്പോൾ 3rd ക്വസ്റ്റ്യൻ ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ 7th ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ അറിവിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു പ്ലാൻ ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് സമയത്തിനനുസരിച്ച് അതേ സിസ്റ്റം അതേ സ്ട്രാറ്റജിയിലായിരിക്കണം നിങ്ങൾ ആൻസറിങ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ചോദ്യത്തിൻ്റെ മാർക്കിനനുസരിച്ചിട്ട് വേണം ഉത്തരം എഴുതാൻ കേട്ടോ. ഓക്കെ, അതായത് ഇപ്പോൾ 2 മാർക്കിൻ്റെ ചോദ്യത്തിന് ആ ഒരു ആൻസർ ഷീറ്റ് മുഴുവൻ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, 2 മാർക്കിൻ്റെ ചോദ്യത്തിന് 2 പോയിൻ്റോ 3 പോയിൻ്റോ ഒക്കെ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അതിന് നിങ്ങളൊരു എസ്സേ എഴുതി വയ്ക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ചോദ്യത്തിൻ്റെ മാർക്കിനനുസരിച്ച് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഒരു 4 മാർക്ക് മുതലുള്ള ചോദ്യമാണെങ്കിൽ എക്സ്പ്ലനേഷനും വിത്ത് എക്സാമ്പിളൊക്കെ അടക്കം ഒന്ന് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഓരോ ചോദ്യത്തിൻ്റെ വെയിറ്റേജ് അനുസരിച്ചിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാം. അപ്പോൾ ഒരു 8 മാർക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം എക്സ്പ്ലനേഷനും എക്സാമ്പിളും ടേബിൾ വരയ്ക്കേണ്ടതും അണ്ടർലൈൻ ചെയ്യേണ്ടതും ഇക്വേഷൻസ് എഴുതുന്നതൊക്കെ നല്ല രീതിയിൽ അത്യാവശ്യം കാണുന്ന രീതിയിൽ ബ്യൂട്ടിഫുള്ളായിട്ട് പ്രസൻറ്റബിളായിട്ട് എന്ത് ചെയ്യുക, എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ എക്സാം എഴുതുമ്പോൾ നീറ്റ്നെസ് വേണം എന്നൊക്കെ ഞാൻ ഇനി പ്രത്യേകം പറയുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. എങ്കിലും അതൊക്കെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക, പ്രത്യേകിച്ച് ആദ്യത്തെ പേജുകളിലൊക്കെ. അത് അവസാനം വരെ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, ഓരോ ചോദ്യവും കഴിയുമ്പോൾ ഉത്തരം എഴുതി കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സമയം ഉണ്ട് എന്ന് മനസ്സിൽ വെച്ചിട്ട് തന്നെ അതൊന്ന് സ്പീഡായിട്ടൊന്ന് വായിക്കാൻ നോക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും അറിയാണ്ട് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ഒന്ന് തിരുത്താൻ വേണ്ടിയിട്ട് പറ്റും. അത് നമ്മൾ എഴുതി പോയതിൽ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിക്കാനും അത് ഒന്ന് റെക്ടിഫൈ ചെയ്തെടുക്കാനും നിങ്ങളുടെ ആൻസർ ഷീറ്റ്സ് അല്ലെങ്കിൽ ആൻസേഴ്സ് ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് പറ്റും. ഇതെല്ലാം കഴിഞ്ഞ് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ എന്തോ ഒന്നോ രണ്ടോ പോയിൻ്റുകൾ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. 1 മാർക്കാണെങ്കിൽ 1 മാർക്ക് നമുക്ക് അവിടെ കിട്ടുന്നത് എന്ത് ചെയ്യുക, അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് വഴി
നിങ്ങളെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ഓവറോൾ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു 6 ടിപ്പാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്, പക്ഷേ നല്ല എഫക്റ്റ് ഉണ്ടാക്കും നിങ്ങളുടെ ആൻസർ ഷീറ്റിലും നിങ്ങളുടെ മാർക്കിലും. ഓക്കെ, അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും നല്ല രീതിയിൽ തന്നെ പരീക്ഷ എഴുതാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഷു ഓൾ ദ വെരി ബെസ്റ്റ് വിത്ത് ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ്.